ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ടാണ്. മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട് അറിയാത്തവരോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഈ ബുക്ക് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കാത്തവരോ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. എന്നിരുന്നാൽ കൂടി ലെസർ നോൺ ഫാക്ട്സ്, അതായത് അധികമാർക്കും അറിയാത്ത കുറച്ച് ഫാക്ട്സ് കാര്യങ്ങളൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ് അധികം പോപ്പുലർ ആവാത്ത കുറച്ച് ഫാക്ട്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കുറച്ച് ഫോട്ടോസിന്റെ കാര്യങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറച്ച് ഫുട്ബോളും മഹാത്മാഗാന്ധി തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്ന് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ലോക നേതാക്കൾ അവരുടെ ഒരു കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ സമാധാനത്തിന്റെ പാതയിലൂടെ ലോകം തന്നെ മാറ്റി മറിച്ച്, അതായത് ആളുടെ ഫോളോവേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ പാത്ത് പിൻപറ്റുന്നവർ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു റോൾ മോഡൽ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടിൽ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ നമുക്കിനി അധികം വലിച്ചിട്ടാണ്ട് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുപ്പത്തിൽ, അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ ആൾ വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് പ്രസംഗങ്ങൾ കാര്യങ്ങളിലൊക്കെ എന്താ പറയാ, ഇത്ര പേരുത്ത ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കുക, അതേപോലെ തന്നെ അത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സംസാരിച്ചിരുന്ന ഈ മഹാത്മാഗാന്ധി ചെറുപ്പകാലത്ത്, അതായത് കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ ഷൈ ആയിട്ടുള്ള ഒരു കിട്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് സഹപാഠികളോട് പോലും അധികം സംസാരിക്കാനായിട്ടുള്ള വിഷമം, അല്ലാന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ തീരെ കഴിയാത്തൊരു ടൈപ്പുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നീട് അവിടെ നിന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1969 ബ്രിട്ടൻ സ്റ്റാമ്പ് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രേറ്റ് ബ്രിട്ടന് എതിരെ സമരം ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ വാങ്ങി തരുന്നതിൽ ഒരു പങ്ക് വഹിച്ചത് ഗാന്ധിജി. ആ ഒരു അവർക്കെതിരെ സമരം ചെയ്ത ഒരാളെ അവർ ഓണർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവരെ ആദരിച്ചു എന്നുണ്ടെങ്കിൽ ആളുടെ പ്രവൃത്തിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ആൾ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടായിരിക്കണം. 1969 അവർ സ്റ്റാമ്പ് ഇറക്കിയിട്ടായിരുന്നു ഗാന്ധിജിനെ ആദരിച്ചത്. നമ്മൾ നോക്കാൻ തന്നെ നമുക്ക് മനസ്സിലാവും, ശത്രുക്കൾ വരെ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിത്വം തന്നെയായിരുന്നു ഗാന്ധിജിയുടെ. പിന്നെ വേറെ അടുത്തൊരു ഫാക്ട് കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു 40 വർഷത്തോളം ഒരു ഏവറേജ് പെർ ഡേ 18 to 20 km വരെ ഗാന്ധിജി നടന്നിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അതിൽ ഫേമസ് ആയിട്ടുള്ളൊരു നടത്തം നമുക്കറിയാവുന്നത് ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം, അതിനിതിൻ്റെ ഒക്കെ നടത്തങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആള് നടന്നൊരു കണക്ക്, അതായത് 1913 തുടങ്ങി 1938 വരെ ആൾ നടന്നത് ഒരു ആവറേജ് കണക്കുകളൊക്കെ പറയുന്നത് 79,000 km ആണെന്നാണ്. 79,000 km ബൈ ഫൂട്ടാണ് നടന്നത്. ആലോചിച്ച് നോക്കിയാൽ 79,000 km ഇത്ര വർഷത്തിനുള്ളിൽ നടക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭൂമിയൊക്കെ കറങ്ങി വരാനുള്ള അത്രയും ദൂരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അടുത്ത ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർ വാറിനോട്ടുള്ളൊരു യുദ്ധം നടന്നിരുന്ന സമയത്ത് ഗാന്ധിജി ഒരു സോൾജിയറായിരുന്നു. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവിടെ നിന്നാണ് വയലൻസിനെതിരെ ഉള്ളൊരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആയെന്ന് പറയാൻ പറ്റും. അതായത് ആ ഒരു സമയത്തിൽ മെഡിക്കൽ ആ ഒരു വിഭാഗത്തിലായിരുന്നു ആളുണ്ടായിരുന്നത്. അതായത് സ്ട്രക്ചർ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പരിക്കുപറ്റിയവരുടെ ശുശ്രൂഷിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നോൺ വയലൻസ് അല്ലാന്നുണ്ടെങ്കിൽ അഹിംസ എന്നുള്ളൊരു സംഭവം അവിടെ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആ ഒരു യുദ്ധം കാര്യങ്ങളും ആളുടെ അതിലുള്ള സേവനവും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക, നോൺ വയലൻസ് അല്ലാന്നുണ്ടെങ്കിൽ അഹിംസയിൽ ആളെ അടിയുറപ്പിച്ചതിൽ ഒരുപാട് പങ്കുവഹിച്ചിരുന്നതാണ് കരുതപ്പെടുന്നത്. അടുത്തൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, September 1939 ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കത്ത് ആയിരുന്നു. ബട്ട് ആ ഒരു കത്ത് ഒരിക്കലും ഹിറ്റ്ലറിന്റെ കയ്യിൽ എത്തിയില്ല എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉള്ള ഒരുപാട് ആളുകളായിട്ട് വളരെ അടുത്തൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ തന്നെയായിരുന്നു നമ്മളുടെ മഹാത്മാഗാന്ധി. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഉള്ള ഒരു പരിചയം കാര്യങ്ങളും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവുന്നതാണ്. കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും നോക്കാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാൽ കൂടി എല്ലാം തന്നെ നമ്മളെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഒരു പൊസിഷൻ കാര്യങ്ങളൊന്നും ഗാന്ധിജി വഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അടുത്തൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 October, അതായത് ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിവസമായിട്ടുള്ള ദിവസം, UN ഐക്യരാഷ്ട്ര സംഘടന ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും എന്താ പറയുക, നോൺ വയലൻസ് അല്ലാന്നുണ്ടെങ്കിൽ അഹിംസയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതും ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്റ്റീവ് ജോബ്സും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്താ പറയുക, പേഴ്സൺ ഓഫ് ദ സെഞ്ചുറി എന്നാണ് സ്റ്റീവ് ജോബ്സ് മഹാത്മാഗാന്ധിനെ വിശേഷിപ്പിച്ചത്. അതായത് നൂറ്റാണ്ടിൽ ഇതേപോലത്തെ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് ഗാന്ധിയാണെന്നാണ് പറഞ്ഞത്. വളരെയധികം എന്താ പറയുക, ഒരു ഫോളോ ചെയ്തിരുന്ന, അതേപോലെ തന്നെ ഒരു ആരാധന തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഗാന്ധിയോട് ആരാധന തോന്നിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ അതിലൊരു നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാൾ സ്റ്റീവ് ജോബ്സ്, ആളുടെ ഒരു തത്വങ്ങളിലും കാര്യങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് വിശ്വസിക്കുക, അതേപോലെ ആ ഒരു ലൈഫൊക്കെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സിന്റെ റൗണ്ട് ആയിട്ടുള്ള കണ്ണട വരെ ഗാന്ധിയുടെ കണ്ണടയെന്ന് അഡോപ്റ്റ് ചെയ്താണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ അത്രക്കൊരു കട്ട ഒരു ആരാധകനായിരുന്നു, അല്ലാതെ കട്ട ഫാനായിരുന്നു ഗാന്ധിയുടെ എന്നാണ് സ്റ്റീവ് ജോബ്സ് എന്നാണ് പറയുന്നത്.
അടുത്തൊരു ഫാക്ട് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ, റേസിസം ആള് ആദ്യമായിട്ട് ഇത്രയും ദാരുണമായിട്ട് അനുഭവിച്ച ഒരു സംഭവം പറയുന്നത്, ആഫ്രിക്കയിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഗതിയിൽ യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആളുടെ നിറത്തിന്റെ പേരിൽ, അതായത് ആള് ബ്രൗൺ ആയതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം എന്താ പറയുക, ഈ റേസിസത്തിനെതിരെ അവിടെ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് ആൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഇതിനു വേണ്ടി തന്നെയാണ് ഒരു രണ്ടു മൂന്ന് ഫുട്ബോൾ ക്ലബ്സ് കാര്യങ്ങളൊക്കെ ആൾ തുടങ്ങിയിരുന്നത്. അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം ഈ ഒരു ഇക്വാലിറ്റിയും അതേപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു റേസിസത്തിനൊക്കെ എതിരെ ഉള്ള ഒരു ഗെയിം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയിരുന്നുള്ളായിരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കളിപ്രാന്തൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നോക്കാന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിജി. അടുത്തൊരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ എറണാകുളത്ത് MG റോഡ് ഉണ്ട്, മഹാത്മാഗാന്ധി റോഡ്, അതേപോലെ തന്നെ തൃശ്ശൂർ MG റോഡ് ഉണ്ട്, മഹാത്മാഗാന്ധി റോഡ്. ഏകദേശം കണക്കുകൾ പറയുന്നത് 100-ലധികം മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡുകൾ ലോകത്താകമാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 100-ലധികം ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ ഇരട്ടിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ചുമ്മാ നമ്മളുടെ കുറച്ച് ഏരിയ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പൊ തൃശ്ശൂരും കൊടുങ്ങല്ലൂരും ടൗൺ എടുത്ത് നോക്കിയാൽ തന്നെ 2 MG റോഡ് ഉണ്ട്. അതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മഹാത്മാഗാന്ധി റോഡുകൾ. അതേപോലെ തന്നെ ഇത്രയും എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള റോഡുകൾ നമ്മൾ ലോകം മുഴുവൻ എടുക്കാന്നുണ്ടെങ്കിൽ 100-ലധികം ഉണ്ടെന്നാണ് കണക്കുകൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്തൊരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 5 തവണ നോബൽ പ്രൈസ്, അതായത് നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധിജി. ബട്ട് ഒറ്റത്തവണ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1937, 1938, 1939 പിന്നെ 1947, 1948 ഇങ്ങനെ 5 തവണയായിട്ടാണ് ആളെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. എന്തായാലും ആ ഒരു അവാർഡ് കമ്മിറ്റി അന്ന് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. 1948 നോബൽ പീസ് പ്രൈസ് ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇവർ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മഹാത്മാഗാന്ധിക്ക് ഈ ഒരു നോബൽ പീസ് പ്രൈസ് കൊടുക്കാൻ പറ്റാത്തതിൽ ഇതിന്റെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ അവർക്ക് അത് തെറ്റുപറ്റി പോയി എന്നല്ലാന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ലെവലില് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു വാസ്തവം. വേറൊരു ഫാക്ട് പറയാന്നുണ്ടെങ്കിൽ, സിമ്പിൾ ലൈഫായിരുന്നു കാര്യം ഗാന്ധിജി ജീവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ കൂടി ടെക്നോളജിനോട് ആള് നോ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നില്ല. ഗാന്ധിജിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ടെലിഫോൺസ് അന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിലും ഗാന്ധിജിയുടെ കയ്യിലും ഒരു ടെലിഫോണൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തമ്മിലും അതേപോലെ കണ്ടിട്ടുള്ള പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ, ഒരെണ്ണം ഒരു സ്ത്രീ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോ, അതൊരു ഓസ്ട്രേലിയൻ ആക്ടറാണ് ഗാന്ധിയെ പോലെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നത്. പിന്നീട് അത് ഫേസ് ക്ലിയർ അല്ലാത്ത കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അത് വൈറലായി ഗാന്ധിയാന്നുള്ള കാര്യം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ മാത്രമല്ല, പണ്ട് കുറെ കാലം മുന്നോടങ്ങി എന്താ പറയുക പേപ്പറിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരുപാട് പ്രിന്റ് മീഡിയയിൽ വൈറലായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്നതാണ്. പിന്നെ അടുത്തൊരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണെന്നാണ് പറയുന്നത്. അതായത് നെഹ്റു ആയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോടെ ഗാന്ധിയെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ടുള്ള വല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ എന്തായാലും ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആണെന്നാണ് പറയുന്നത്. ഇനി ഈ വീഡിയോയിൽ പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഇത്തിരി സെൻസ് തോന്നുന്ന കുറച്ച് ഗാന്ധിയുടെ കോട്ട്സ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇനി കുറച്ച് കോട്ട്സ് കാര്യങ്ങളൊക്കെ പറയാം. അതിൽ ഒന്നാമതൊരു കോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോബഡി ക്യാൻ ഹർട്ട് മീ വിതൗട്ട് മൈ പെർമിഷൻ. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്കും നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ വേദനിപ്പിച്ചു എന്ന് പറയാം. അതായത് ഇപ്പോൾ പ്രണയിച്ച് പറ്റിച്ചവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം നമ്മളെ വേദനിപ്പിച്ചവർ. നമ്മളെ വേദനിപ്പിച്ചവർ എന്താണ് വേദനിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വേദനിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇതിൽ, നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ ആണെന്നുള്ളൊരു സംഭവം നമ്മളവർക്ക് ആ ഒരു വാല്യൂ അവർക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദനിക്കില്ല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും നമ്മൾ വിചാരിക്കാതെ നമ്മൾ ഒരാൾക്കും വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതിനാണ് ഒരു കാര്യം. എന്നാലോചിക്ക, കറക്റ്റ് അല്ലേ? അടുത്തൊരു വോട്ട്, വേർ ദർ ഇസ് ലവ് ദർ ഇസ് ലൈഫ്. സ്നേഹമുള്ളടുത്ത് ജീവിതം ഉണ്ട് എന്നുള്ളത്. അതൊന്നാലോചിക്കുക, അതും ഈ സ്നേഹമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സ്നേഹമുള്ളടുത്തേ ജീവിതം ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് ഒരു ഒരു വ്യൂവിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ. എന്തിനാണ് നമ്മളിപ്പോൾ ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ ചുറ്റുള്ളവർക്കും നമ്മൾക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്? നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്നവരുണ്ടാവും. എന്നിരുന്നാൽ കൂടി നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതായത് ഫാമിലി ആയിരിക്കാം, നമ്മളെ സ്വന്തക്കാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക കുട്ടികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വൈഫോ എന്താ പറയുക സ്നേഹിക്കുന്ന ആളോ ആരോ ആയിരിക്കാം. എന്നിരുന്നാലും
ആളുകളോടുള്ള ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ സഹജീവി സ്നേഹവും ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് എന്താ പറയുക ജീവിതത്തിനെ മുന്നോട്ടയക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ആസ്പെക്ട് അത് തന്നെയാണ്. വേറൊരു കോട്ട്, ഇത് എൻ്റെ എന്താ പറയുക മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടോ, യു മേ നെവർ നോ വാട്ട് റിസൾട്ട് കം ഓഫ് യുവർ ആക്ഷൻസ് ബട്ട് ഇഫ് യു ഡു നത്തിങ് ദർ വിൽ ബി നോ റിസൾട്ട്സ്. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാൻ പറ്റില്ല, ഇതിപ്പോൾ നമ്മളൊരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒന്നിൽ തോക്കും അല്ലെങ്കിൽ ജയിക്കുമെന്ന്. എക്സാം എഴുതാതെ ജയിക്കാൻ പറ്റില്ലല്ലോ. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ എന്ത് റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യന്നെ വേണം. ഒരു കാര്യവും ചെയ്യാതെ, അതായത് ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ലല്ലോ, ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓ ഇതൊന്നും ശരിയാവണല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും എന്താ പറയുക ജോലി ഇട്ടില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സപ്ലൈ പാസ് ആവണല്ലോ എന്ന് പറയുന്ന ആളുകൾ, വർക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതെടുക്കണം, നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫേർട്ട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങണം, ഒരു കാര്യം തുടങ്ങാതെ അത് സക്സസ് ആവുകയില്ല, അത് ഫെയിൽ ആവുകയില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തോൽവിയും ചെയ്യുള്ളൂ. ആ തന്നെ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യന്നെ വേണം തോൽവിയും ചെയ്യണ്ടാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അവർക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആളുടെ ലൈഫിൽ അധികാരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അധികം മാർക്കും അറിയത്തില്ല ലെസർ നോൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കാര്യങ്ങളും, അതേപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോട്സ് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികാർക്കും അറിയാത്ത ഫാക്ട്സ് കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചിട്ട് അത് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ എന്താ പറയുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വേറെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോയി അത് എന്നെ പേഴ്സണലി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDENRZ13. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്തെങ്കിലും ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടോ.